അസ്ലാം വൈകും വർഹമത്തു അഹ് താലി കല്യാണ വീട്ടിൽ എന്തെങ്കിലും കോപ്രായം നടന്നാൽ പള്ളിയിൽ എന്തെങ്കിലും തല്ല് നടന്നാൽ എവിടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പേക്കൂത്ത് നടന്നാൽ ആ പ്രശ്നത്തെ കൃത്യമായി മനസ്സിലാക്കി അടയാളപ്പെടുത്തി മേലിൽ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിച്ച് ഉമ്മത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഒരു വിഭാഗം ആളുകൾ ഇത് വീണ് കിട്ടിയ വരദാനം പോലെ നാട്ടിൽ എവിടെ പ്രസവം നടന്നാലും ഏത് പേർ നടന്നാലും അതെല്ലാം സുന്നികളുടെ തലയിലേക്ക് വെച്ചാൽ മാത്രമേ സമാധാനം കിട്ടൂ എന്ന് വിചാരിച്ച് ഇതൊക്കെ വീണ് കിട്ടിയ വരദാനം പോലെ കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരോട് പറ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം നടന്ന പേക്കൂത്ത് അത് ലേബലിലാണോ ഓക്കെ ഈ ഉസ്താദിന്റെ പേര് എനിക്ക് അറിയില്ല ഉസ്താദ് സംസാരിക്കുന്ന വിഷയം അത് വളരെ വ്യക്തമാണ് ഇവിടെ ചോട്ടിലാ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സ്കൂൾ കുട്ടിയുടെ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു കോമാളി കളിച്ച ഒരു വിവാഹം നടന്നല്ലോ കോഴിക്കോട് ഏതോ ഒരു തറവാട്ടില് അതിൻ്റെ വീഡിയോ അടക്കമാണ് ഇദ്ദേഹം ഈ പറയുന്നത് ഈ ഒരു അഭിപ്രായം പല ആളുകളും എന്നോട് പറയുകയും ചെയ്തിരുന്നു കാരണം ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വീഡിയോയിൽ എവിടെയും അതൊരു വിഭാഗമാണ് എന്നോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ എടുത്തു പറഞ്ഞുകൊണ്ടല്ല നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങളുടെ വിവാഹം എന്നേ ഞാൻ പറഞ്ഞോളൂ ആ മുസ്ലിങ്ങൾ എന്നുള്ളതിൽ ഈ പറയപ്പെട്ട കാതേനല്ലാത്ത ഒക്കെപ്പെടൂല്ലേ ഇല്ലേ അപ്പോൾ ആ ഒരു വിഭാഗം അത് ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ചില വീഡിയോകളിലൊക്കെ നമ്മൾ എടുത്തു പറയുന്ന ചില വീഡിയോകളുണ്ട് അതല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടിയിട്ട് തെളിവായിട്ട് നടക്കുന്ന ചില ആളുകളെ അവർ വീഡിയോ ചെയ്യുമ്പോൾ ചില വിഭാഗങ്ങളെയൊക്കെ എടുത്തു പറയാറുണ്ട് നമ്മൾ വ്യക്തിപരമായിട്ടാണ് കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കാറ് അതാണ് നിലനിൽക്കുള്ളൂ എല്ലാ സംഘടനകളെയും നമ്മൾ അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളെയും നമ്മൾ എടുത്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും നല്ലവരുണ്ടാവും എന്ന് തോന്നുന്നില്ല അപ്പോൾ ആ വീഡിയോയിൽ അങ്ങനെ ക്യാപ്ഷൻ ഇട്ടുകൊണ്ടും ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ടും ചില ആളുകൾ വീഡിയോകൾ ചെയ്തിരുന്നു ഷെയർ ചെയ്തിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അതും ഒരു വിഭാഗത്തിൻ്റെ ഒരു ആഘോഷമായിട്ടൊന്നും അല്ല അത് നടത്തിയിട്ടുള്ളത് ഇനി പുസ്തകം തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും വളരെ വ്യക്തമാണ് ഒരു ശതമാനം എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി എന്താണ് അദ്ദേഹത്തിന് കൂടി കേൾക്കാം അവിടെ നിക്കാഹ് നടത്തി കൊടുത്തത് സുന്നികളാണോ ഇടയിലൂടെ വിരുദ്ധത ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ചില തൽപര കക്ഷികളോട് എനിക്ക് പറയാനുള്ളത് ആ പേക്കൂത്ത് നടന്ന നിക്കാഹിൽ ഒരു മുത്തല്ലിമിനെയെങ്കിലും കാണാൻ കഴിയും തലപ്പ ഏത് പള്ളിയിലെ ഹത്തീമാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഏതാണ് ആരാ നിക്കാഹിത് കൊടുത്തത് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാഹകനായ യുവപ്രഭാഷകൻ അൻസാർ കൊടുത്തത് എനിക്കറിയില്ല അങ്ങനെ ഒരു പ്രസ്താവന ഞാനും കേട്ടു അത് മാത്രമല്ല ആ പയ്യന്റെ പിതാവ് ഈ വിഷയം സംബന്ധിച്ച് ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ പേരിൽ എന്ന രൂപത്തിൽ പ്രചരിക്കുന്നുണ്ട് അതിന് പറയുന്നത് അവര് ഇരുപത്തിയഞ്ചിൽ താഴെ ആളുകളുള്ള അവരുടെ കുടുംബങ്ങൾ മാത്രം ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത് അത് വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം നടന്നത് എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്തത് ഒരു കാര്യം പറയാനുള്ളത് കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും അതിന് ബെഡ്റൂമിലാണെങ്കിലും അങ്ങനെയൊക്കെ നടക്കുമ്പോൾ അത് നിങ്ങളെ നടത്തിക്കോ നമ്മൾ ഇപ്പോൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് സുന്നത്തുമംഗലം സുന്നത്ത് കല്യാണം എന്നും പറഞ്ഞിട്ടൊരു ചെറിയ കുട്ടിക്ക് സുന്നത്ത് കല്യാണമാണ് അതുപോലെ മംഗലാണ് അതുപോലെ അതിന് തൊട്ടിലൊക്കെ കെട്ടിയിട്ട് താലാല താലാല താലയിലോ ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പാട്ടൊക്കെ പാടുന്ന ഒരു പ്രോഗ്രാം കാണിച്ചു നിങ്ങൾ നടത്തിക്കോ അത് മതത്തിൻ്റെ പേരിലൊന്നും അല്ലാതെ നിങ്ങളുടെ ഒരു ആചാരമൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് അതൊരു നാട്ടാചാരം ആക്കിയിട്ടൊക്കെ നടത്താൻ അതിൽ ഹറാമായ കാര്യങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയും പറയുവാനുള്ളത് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് സഭ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് പിന്നെ ഈ മാലോകരയൊക്കെ വിളിച്ചറിയിക്കുന്ന പോലെ ചിലപ്പോൾ ആരെങ്കിലും അബദ്ധത്തിൽ ചെയ്തതായിരിക്കാം അവിടെ അബദ്ധമല്ല സംഭവിക്കുന്നു എന്നുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ നീ ആ വീഡിയോ കാണിക്കാൻ നിൽക്കുന്നില്ല അതിൽ ഈ ചെക്കൻ അവിടെ നിന്ന് തുള്ളിച്ചാടുന്ന സമയത്ത് വട്ടത്തിൽ നിന്ന് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് ഇനി രണ്ട് ഫോണുമായിട്ട് പിടിച്ചിരുന്ന് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഈ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ അറിയില്ലേ ഇത് പുറത്തേക്ക് വരും എന്നുള്ളത് നിങ്ങൾ ഇരുപത്തിയഞ്ചിൽ താഴെ എന്ന് പറയുന്നുണ്ട് അവിടെ നമ്മളുടെ നോട്ടത്തിൽ ഇരുപത്തഞ്ചിൽ താഴെ ഒന്നുമല്ല അത് കൂടുതൽ ആളുകളുണ്ട് ഇനി നിങ്ങൾ പറയുന്നത് ഞാനത് വിശ്വസിക്കാം ഇരുപത്തിയഞ്ചിൽ താഴെ ആണെങ്കിൽ പോലും ഒരു മൊബൈൽ ഇരുപത്തഞ്ച് ലക്ഷത്തിലേക്ക് എത്തിക്കാൻ ഒരു മണിക്കൂർ വേണ്ട നമ്മുടെ ഒരു വീഡിയോ ഒരു മണിക്കൂർ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പതിനായിരം ആളുകളൊക്കെ ഈ ചെറിയ നമ്മുടെ വീ ചാനലിൽ നടക്കുന്നുണ്ട് ചില ചാനലുകളിൽ ചില പേജുകളിലൊക്കെ ഒരു വീഡിയോ പത്ത് ലക്ഷം ഒരു മില്യൺ അല്ലെങ്കിൽ പത്ത് മില്യൺ ഒക്കെ എത്താൻ വെറും മിനിറ്റുകൾ മതി സെക്കൻഡുകൾക്കുള്ളിൽ പതിനായിരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് അത്തരം പേജുകളുണ്ട് ചാനലുകളുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ അത് പുറത്തേക്ക് പോകും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാളുകൾ കാണും കണ്ടു കഴിഞ്ഞാൽ അത് കുറ്റം പറയും കാരണം അതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് അതൊരു ചന്തം ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാലും മേടില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാലും വേണ്ടില്ല അതിനൊക്കെ ഒരു സഭ്യമായ ഒരു രീതിയിൽ അതിൽ എൻജോയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ പ്രതികരിച്ചത് ആ പ്രതികരിച്ച കൂട്ടത്തിൽ ഈ ഉണ്ടായിരുന്നു ക്ഷമിക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയില്ല ഇല്ലേ ഓക്കേ എന്നിച്ച് അതെന്താണ് ഉസ്താ പിന്യൂ ബാക്കി പറയുന്നത് നമുക്ക് കേൾക്കാം പക്ഷെ ഫേസ്ബുക്കിൽ വായിക്കാൻ കഴിഞ്ഞു ഇപ്പൊ പറഞ്ഞതൊക്കെ എവിടെയായി പറഞ്ഞതൊക്കെ വെള്ളത്തിലായില്ലേ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ നിക്കാഹിന്റെ പേരിൽ നടക്കുന്ന കോപ്രായങ്ങൾ മുജാഹിദ് പ്രസ്ഥാനക്കാരന്റെ വീട്ടിൽ ഉണ്ടാവും നിങ്ങൾ ചോദിച്ചല്ലോ ജമാ ഇസ്ലാമിക്കാരന്റെ വീട്ടിൽ ഉണ്ടാവും ചോദിച്ചല്ലോ ഞങ്ങൾ തിരിച്ചു വയ്ക്കട്ടെ ഒരു എസ് എസ് എഫ് കാരന്റെ വീട്ടിൽ ഇതുണ്ടാവുമോ ഒരു എസ് കെ എസ് എഫ് കാരന്റെ കല്യാണത്തിൽ ഇത് ഉണ്ടാവുമോ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അവർ കൊടുക്കുന്ന സർക്കുലർ പ്രകാരമാണ് ഓക്കെ അവിടെ ചോദിക്കുന്ന ഒരു എസ് എസ് എഫ് കാരൻ്റെ വീട്ടിൽ ഈ കോലത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഒരു എസ് എസ് എഫ് കാരൻ അത് ചെയ്യാൻ സാധ്യതയില്ല എന്നാൽ അവിടെ വല്ല ബുദ്ധയോ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണ് വരാറുള്ളത് ആ അത് സഭ്യമായ രീതിയിൽ അതിൻ്റെ ചർത്തും പറഞ്ഞൊന്നും ഇവിടെ പറയുന്നില്ല അതിൽ അത്ര വലിയൊരു മോശമായിട്ട് ഒന്നും കാണാറില്ല അതിൽ ചൊല്ലുന്ന വരികൾ അതിലെന്തെങ്കിലും ഉണ്ടോ അതിന് എന്തെങ്കിലും പുണ്യം പ്രതീക്ഷിച്ചാണോ അത്തരത്തിലുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അഭിപ്രായ ഭിന്നതയുള്ളത് ഫുൾ ടൈം എസ് എസ് എഫ് എസ് കെ എസ് എഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല സാധ്യത അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഒരു എസ് എസ് എഫിൻ്റെ ഒരു പ്രവർത്തകനുണ്ടായിരുന്നു ആ പ്രവർത്തകൻ പിന്നീട് ഡി വൈ എഫ്ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും നേതൃത്വത്തിൽ വന്നിട്ട് പിന്നീട് അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു അത് അവർ കുടുംബങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് അപ്പോൾ അത് എസ് എസ് എഫിൽ ഉണ്ടായിരുന്ന ആളാണ് അങ്ങനെ സംഭവിച്ചപ്പോൾ അയാൾ പിന്നീട് എസ് എസ് എഫിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല അവിടെ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു എസ് എസ് എഫ് പ്രവർത്തകൻ്റെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഒരു എസ് കെ എസ് എഫ് പ്രവർത്തകൻ്റെ ഉണ്ടാവാൻ സാധ്യതയല്ല ഒരു മുജാഹിദ് പ്രവർത്തകൻ്റെ ആണെങ്കിലും ഉണ്ടാവില്ല എന്നാൽ ഒരു മുജാഹിദ് ആണ് എന്നാൽ കുറച്ച് ഗിതാഗിതാണെന്നുണ്ടെങ്കിൽ ഉണ്ടായി എന്ന പോലെ തന്നെ എസ് എസ് എഫ് ആണെങ്കിലും എസ് കെ എസ് എഫ് ആണെങ്കിലും ഫുൾ ടൈം അല്ല അവർ കുറച്ച് എൻജോയ്മെൻറ്റിൻ്റെ ആളുകളാണിച്ചെങ്കിൽ അത് സംഭവിച്ചു എന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി എന്തോ അവസാനം പറയാനുള്ളതെന്ന് കേൾക്കാം അവർക്ക് നിരന്തരമായി സംഘടനയുടെ തർബിയത്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണത പ്രവണതകളിലേക്ക് അവർ പോവില്ല നിങ്ങൾ നിങ്ങൾ ചെയ്യത്തില്ല നിങ്ങൾ ചെയ്യത്തില്ല എന്ന് പറയുന്നത് പോലെ സുന്നത്തമായത്തിന്റെ സംഘടനാ പ്രവർത്തനം ചെയ്യത്തില്ല പിന്നെ ആരാ മുജാഹിദും അല്ലാത്ത ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവരെ സുന്നികളായിട്ട് അടയാളപ്പെടുത്തും വെള്ളം കിടക്കുന്നവനും പെണ്ണ് പിടിക്കാൻ പോകുന്നവനും കള്ളു കുടിക്കുന്നവരൊക്കെ സുന്നികൾ എന്നിട്ട് അവരെ ചൂണ്ടിയിട്ട് പറയും കണ്ടില്ലേ സുന്നികളെന്ന് പറഞ്ഞാൽ ഇതാണ് സുന്നികൾ എന്ന് പറഞ്ഞാൽ അതല്ല അഹരി സുന്ന ജമായത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുകയും അത് കർമ്മപഥത്തിൽ കൊണ്ടുവരുന്നവനാണ് സുന്നി അല്ല ചുണ്ണി ചുണ്ണി എന്ന് പറഞ്ഞ് പറഞ്ഞിടക്കുന്നവനൊന്നും സുന്നികളല്ല അല്ല ഈ ഓണത്തിനിടക്ക് പൂട്ട് വെച്ചോ നടന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഇത് വൃത്തികേടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ മനസ്സിലാക്കി അത് പരിഹാരം ഉണ്ടാക്കുന്ന പകരം ഈ പിടിക്കുന്ന പരിപാടി അത് നല്ലതല്ല അത് മിനിങ്ങൾക്ക് പറ്റിയ പണിയല്ല അങ്ങനെയാണ് ഏതെങ്കിലും നാട്ടിൽ മക്കാമിന്റെ പേരിൽ ഉറൂസിന്റെ പേരിൽ എന്തെങ്കിലും കൂത്ത് നടന്നാൽ അതിന്റെ എല്ലാം ഉത്തരവാദി കേരളത്തിലെ സുന്നികളാണ് നമ്മുടെ പ്രബോധനത്തിന്റെ കുഴപ്പമാണെന്നാണ് ചില ആളുകളുടെ ആക്ഷേപം ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ ഈ മക്കാമ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ആ നാട്ടിൽ ഒരു സ്വതന്ത്ര കമ്മിറ്റി ആയിരിക്കും നടത്തുന്നത് അതിൽ ഇല്ലാത്തവരും ഉണ്ടാവും അവരെ പ്രഥമമായ ലക്ഷ്യം പണമാണ് ആ പണം ഉണ്ടാക്കാൻ വേണ്ടി അതേ സമയത്ത് നോക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് ഉസ്താദ് എന്നാണ് പറഞ്ഞത് സുന്നി എന്നുള്ളതിന് അത് കേരളത്തിലെ സുന്നികൾ എത്രത്തോളം എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത് ഇവിടെ പരിശോധിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇവിടെ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളോട് ഏകദേശമൊക്കെ യോജിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സംസാര ശൈലി അദ്ദേഹത്തിൻ്റെ ആ വാക്ചാതുരി ഇതൊക്കെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക തന്നെ വേണം പിന്നെ ജാരങ്ങളിലുള്ള മറ്റു കാര്യങ്ങൾ അത് എല്ലാം ഒന്നും സുന്നികളുടെ തലയിൽ ഇടേണ്ട എന്നാണ് പറഞ്ഞത് സുന്നികൾ യഥാർത്ഥ അഹ്ലി സുന്ന വലിച്ച മാഴത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് അവർ സൽഫാലികളെയാണ് പിന്തുടരുക അല്ലാതെ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും സിമൻറ്റും കൂന ഒക്കെ മണ്ണും കൂനൊക്കെ പെയിൻ്റ് അടിച്ച് പട്ടിട്ടിട്ട് അവിടെ പോയിട്ട് തോഴാനും തഴുകാനും നിൽക്കില്ല അപ്പോൾ അത് വേറെ വിടീം പിന്നെ ഉപ്പുംചാക്കുമ്മേ പൻസാരെന്ന് എഴുതി വെച്ചാൽ ഉപ്പുംചാക്ക് ഉപ്പുംചാക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവുക ഉപ്പന്നെ ആയിരിക്കും അപ്പോൾ ഉസാ ആ വിഷയത്തിൽ കൂടുതൽ ഞാൻ പറഞ്ഞു പോകുന്നില്ല ഇവിടെ പറഞ്ഞു വന്നത് താങ്കളുടെ വാക്കുകളിൽ നിന്ന് വന്നത് ഒരു ദർഗയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ അതിന് എല്ലാം ഇവരാണോ ഉത്തരവാദി എന്ന് ചോദിക്കുന്ന ആ ഒരു ഭാഗത്ത് ഉസാദൊരു എസ് എസ് എഫ് കാരനാണ് എന്നുള്ളതാണ് ബാക്കിയുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ എസ് കെ എസ് എസ് എഫുമായിട്ട് ഐക്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന അതിലെ പണ്ഡിതരുമായിട്ട് നല്ല നിലയിൽ വർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് താങ്കൾ എന്നാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എസ് എസ് എഫിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന അല്ലെങ്കിൽ എസ് എസ് എഫുകാരുടെ കാർമ്മികത്വത്തിലും നിയന്ത്രണത്തിലും സൃഷ്ടിക്കപ്പെട്ട ഉണ്ടാക്കിയ ഒരു മകാമായിരുന്നു ഓച്ചിറയിലുള്ള ഓച്ചിറ ഉപ്പാപ്പ എന്ന് പറയുന്ന ഇപ്പോൾ പുതിയ പേരൊക്കെ വന്നിട്ടുണ്ട് മുഹമ്മദ് മസൂദ് റാവുത്തറോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മക്കാമിനെക്കുറിച്ച് ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ ആ മക്കാമിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയും കൃത്യതയും ഉള്ളതായിരുന്നോ അവിടെ ഉറൂസിന് എത്രയോ തവണ ഈ പറയപ്പെട്ട രണ്ട് ആളുകളുടെയും ആളുകൾ ചിലപ്പോൾ രണ്ടില്ലെങ്കിലും ഒന്നത്തെ എന്തായാലും പോകാറുണ്ട് ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് മമ്പുറത്തും അതുപോലെ പുത്തമ്പള്ളിയിലും സി എം മക്കാമിലുമൊക്കെ വ്യക്തമായും കൃത്യമായിട്ടും സമസ്തകൾ നേരിട്ട് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് അവിടെ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഈ നാട്ടിൽ കൂടി അടക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആറായിരത്തോളം മക്കാമുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിലും തമിഴ്നാടുമായിട്ടാണ് ആ കേരള തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ നോക്കണ്ട കേരളത്തിൽ നടക്കുന്ന നേർച്ചകൾ ഇതിൻ്റെ എല്ലാം കാർമ്മികത്വം ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനം ഇവിടുത്തെ എല്ലാം മുഖ്യപ്രഭാഷണം ഇവിടേക്കെല്ലാം സ്വാഗതം മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്ന ആരാണ് ഇതുപോലെ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ നിന്ന് പോയിട്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് ചിലയിൽ രണ്ടിൽ നിന്നും പോയിട്ട് നടക്കുന്ന പ്രോഗ്രാമുകളുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് മൊത്തത്തിൽ ആക്ഷേപമായിട്ട് വരുന്നത് ചില ഭാഗങ്ങളിൽ ചന്ദനക്കുടങ്ങൾ ഇപ്പോൾ പുതിയങ്ങാടി നേർച്ച അതുപോലെ തന്നെ ഇപ്പോൾ കുറേ നേർച്ചകൾ ചന്ദനക്കുടങ്ങൾ ഒക്കെ ഉണ്ട് ഈ ചന്ദനക്കുടങ്ങളിലൊക്കെ ഒരു ദിവസത്തെ പ്രോഗ്രാമിൽ ഈ സംഘടനയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റില്ല അവിടെ അനിസ്ലാമികമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്മാറുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് കാരണം എന്തറിയോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വഹാബിസത്തിന് വളർച്ചയാകുമെന്നുള്ള ഒരു ധാരണയാണ് അത്തരം ധാരണകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പറയുന്ന ചെറിയ ചെറിയ വിദഗ്ധുകളും ചെറിയ ചെറിയ അല്ലേ അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പിന്നെ പയ്യ പയ്യ മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള ഉസ്താദന്മാർ ആണ് കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ ചെറുതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് അറിയാൻ കഴിയും അദ്ദേഹം പറഞ്ഞ ആ വിഷയത്തിൽ ആ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അൻസാർ നന്മണ്ട എന്ന് പറയുന്ന മുജാഹിദ് മൗലവിയാണ് നിക്കാഹിൻ്റെ കാർമ്മികത്വം വഹിച്ചത് എന്ന് പറയുന്നുണ്ട് അതിന് അദ്ദേഹം കുറ്റക്കാരനല്ല ആ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ കാട്ടി നമ്മളെന്ത് ചെയ്യും ഇല്ല ഇനി വേറൊരാൾ ഏറ്റവും വലിയ ഒരു ഒരു വലിയ പണ്ഡിതൻ ഒരാൾക്ക് നിക്കാഹി അല്ലി കൊടുക്കുകയാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് ഒരു കുപ്പി വാങ്ങിയിട്ട് കമ്പനി കൂടാൻ അപ്പുറത്തിരുന്നാൽ അതിന് ഈ കാർമ്മികൻ ഉത്തരവാദിയല്ല പിന്നെ മുജാഹിദ് കുടുംബമാണ് എന്നുള്ളത് ആ വിഷയത്തിൽ ഒരു ചെറിയ കാര്യം പറയാനുള്ളത് മുൻപെപ്പോഴോ ക്കരിയ സൊലാഹി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മുജാഹിദുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മഹലിൽ അത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അവിടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മുജാഹിദ് കുടുംബങ്ങളിൽ നിന്ന് തന്നെ കുട്ടികൾ കുറച്ചൊക്കെ ഈ കമ്പനി കൂടുതലും ആയപ്പോൾ മൂപ്പരത് വെട്ടി തുറന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇതിനിടയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഒരു സലഫിയുടെ വീട്ടിൽ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹ വീട്ടിൽ നിന്ന് മദ്യത്തിൻ്റെ കേസ് കണ്ടെടുത്ത ഒരു കാര്യവും നമ്മളിതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവർ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാൽ കുറച്ചൊക്കെ ഒരു പടച്ചോനെ പേടി ഈമാനുമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാറുണ്ട് ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഉൾബുദ്ധരാക്കുക വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയും പറയാനുള്ളത് അന്ന് ആർക്കെങ്കിലുമൊക്കെ ഇത് ഒരു വിഭാഗത്തിൻ്റെ പേരിലേക്ക് അടച്ചാക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് നൂറ് ശതമാനം അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല ചെറിയൊരു ശതമാനം ഇത്തരം കൂത്താട്ടങ്ങൾ കൂടുതലും നടന്നിരുന്നത് ആ ഒരു കാരണം വെച്ചുകൊണ്ടായിരിക്കും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ രൂപത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ രൂപത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തുവാൻ തയ്യാറാവണം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു വിഭാഗത്തിനെയല്ല നമ്മൾ പറഞ്ഞിട്ട് ഇതൊരു തെർഗേലത്തെ നേർച്ചയും പൂരമൊന്നും അല്ലല്ലോ ഒരു വീട്ടിലത്തെ കല്യാണമല്ലേ ആ വീട്ടുകാർ ഏത് വിഭാഗമാണെങ്കിലും അത് ഇസ്ലാം എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സംസാരിക്കുമായിരിക്കും അതിൻ്റെ വൃത്തി കാരണം അത് എല്ലാ വിഭാഗങ്ങൾക്കും ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇൻഷാല്ലാ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിലും മറ്റൊരു വിഷയം മറ്റേ കണ്ടുമുട്ടാം സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാട്ട്